ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാച്ചി എണ്ണയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന കാച്ചി എണ്ണയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. മുടിയൊക്കെ വളരാനും നല്ലതാണ്. മെയിനായിട്ട് നമ്മൾ മുടി ഒരുപാട് വളർന്നു പോകുന്നതിലും നല്ലത് നമ്മുടെ ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, അതിന് വളരെ നല്ല ഒരു എണ്ണയാണ് കേട്ടോ കാച്ചി എണ്ണയാണ്. അപ്പം ഞാനിതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പം നമ്മൾ ഒരു എണ്ണ തേച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മുടിയുടെ കൊഴിച്ചിലും പെട്ടെന്ന് നിൽക്കുക അല്ലെങ്കിൽ നല്ലപോലെ വളരുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ആ മുടീനെ എങ്ങനെ കെയർ ചെയ്യുന്നു, അതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. ശരിക്കും ഫുഡിൻ്റെ വിറ്റാമിൻ കുറവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എണ്ണ പുറത്ത് തേച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. നമ്മളതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും നമ്മൾ കെയർ ചെയ്യുക, അതുപോലെ തന്നെ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളല്ലാണ്ട് എണ്ണ തേച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ എണ്ണ തേച്ചാൽ മുടി കൊഴിച്ചിൽ മാറും, മുടി വളരും എന്ന് ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും, അതുപോലെ തന്നെ ഓരോ ഫാക്ടർ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഒരു വലിയ പീസ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ നേരത്തെ മുറിച്ച്, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴയായിരിക്കും ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ വീട്ടിൽ നട്ടു വെച്ചാൽ നമുക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു തണ്ടെടുത്താൽ മതി. അപ്പോൾ ഇതിലെ പൾപ്പ് മാത്രമാണ് ഞാൻ എടുക്കുള്ളൂ, അതിൻ്റെ മുള്ളും സ്കിന്നും ഞാൻ കളയും. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെടി മേടിച്ച് നട്ടു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഉള്ളിലെ പൾപ്പ് മാത്രമാണ് എടുക്കാറ്. പിന്നെ ഒരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 5 നെല്ലിക്ക ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക കേട്ടോ. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് ഉള്ളി കേട്ടോ, അതെ ഇത്ര ഉള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, 7 എണ്ണം. പിന്നെ 2 പിടി കറിവേപ്പില, ഒരു 2 പിടി കറിവേപ്പിലയാണ് ഞാൻ 1 ലിറ്ററോളം എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടാവുന്നത് ചെമ്പരത്തിയാണ്. എനിക്കിപ്പോൾ ചെമ്പരത്തി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെമ്പരത്തിയും കൂടി അതിലേക്ക് ഇടും. ഇവിടെ ഇപ്പോൾ ചെമ്പരത്തി കിട്ടാനില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരാണ് ശരിക്കും പതിവ്. ഇപ്പോൾ കിട്ടിയിട്ടില്ല, ചെമ്പരത്തിയും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ചെമ്പരത്തിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ 5 ഇതിലെ ചെമ്പരത്തി ആയാലും മതി, ചുവന്ന കളറ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക കേട്ടോ. നല്ലതാണ് മുടിക്ക്, നല്ല സോഫ്റ്റായിട്ടിരിക്കാനും മുടിയിൽ അഴുക്കൊക്കെ പോകാനും, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ വെളിച്ചെണ്ണ എടുക്കുമ്പോഴും പാക്കറ്റ് വെളിച്ചെണ്ണയെക്കാളും കൂടുതൽ, ഒന്നില്ലെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ മേടിക്കുക, വീട്ടിൽ തന്നെ ആട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ ആട്ടുന്ന സ്ഥലത്ത് നിന്ന് മേടിക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എണ്ണയ്ക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെല്ലിക്ക കട്ട് ചെയ്ത് അതിൻ്റെ ഈ ഭാഗം മാത്രമായിട്ട് എടുത്തു കൊടുക്കാം. നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്, അതിങ്ങനെ കണ്ടോ നല്ലപോലെ. അതിൻ്റെ ഈ ഭാഗം വേണ്ട, ബാക്കി എല്ലാ ഭാഗവും ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ലപോലെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. ഇപ്പം നെല്ലിക്കയൊക്കെ മുടിക്ക് വളരെ നല്ലതാട്ടോ, മുടിയിൽ നരയുടെ പ്രോബ്ലത്തിനും നല്ല തണുപ്പൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ എണ്ണ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുടി കൊഴിച്ചിൽ മാറുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ സ്ട്രെസ് ഒന്നുമില്ല, ടെൻഷനൊന്നും ഇല്ലാണ്ട് മാക്സിമം ഇരിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഏതോ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ ഫുഡിൻ്റെ കാര്യം നോക്കുക, അതുപോലെ നമ്മൾ ഉറക്കം, ഉറക്കമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലപോലെ ഉറങ്ങാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. നമ്മുടെ മുടിക്കുന്നല്ല, സ്കിന്നിനായാലും നമ്മുടെ ശരീരത്തിനായാലും ഒക്കെ വളരെ നല്ലതാണ്. നാല് 5, വലുതാണെങ്കിൽ 4 എണ്ണം, ചെറുതാണെങ്കിൽ 5 എണ്ണം. ഞാൻ അപ്പോൾ ഇതിലേക്ക് 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പില, ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തിയും ഇതുപോലെ
ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെമ്പരത്തിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി കറ്റാർ വാഴയുടെ പൾപ്പ് നമുക്ക് എടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കറ്റാർ വാഴ നേരത്തെ പറിച്ച് വെക്കുകയും വേണം. ഈ കറ്റാർ വാഴയിൽ ഒരു മഞ്ഞ കറയുണ്ട് കണ്ടോ, ഇത് ഞാൻ നേരത്തെ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ മഞ്ഞക്കറ ഒഴുകി പോയിട്ട് വേണം നമുക്കിത് എടുക്കാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ജെല്ല് ഒരു സ്പൂൺ വെച്ചതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. കണ്ടോ നല്ല ജെല്ലുള്ളതാണ്. അതുപോലെ ഈ പീസ് നമുക്കതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിൽ ഈ അടി കട്ടിയുള്ള പാത്രത്തിലാണ് എണ്ണ എടുക്കുന്നത്. ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഫ്ലെയിം ഓൺ ആക്കാറ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഇട്ടാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ നെല്ലിക്കയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇത് മൊത്തം നമുക്ക് ഇതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ തിളക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് പെട്ടെന്ന് ആക്കിയെടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നല്ലപോലെ പാകമാക്കിയെടുക്കാം. പിന്നെ ഞാൻ പാകമാകുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് പാകം എന്ന്, ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതിലിപ്പോൾ ഉള്ളത് കൂടുതലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റാണ്. ശരിക്കും ഇത്രയും എണ്ണയില്ല. നെല്ലിക്കയിലായാലും കറ്റാർവാഴയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാറ്റി നമുക്ക് എണ്ണയാക്കി തന്നെ എടുക്കണം. അപ്പോൾ എണ്ണ നല്ലപോലെ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് ചീത്തയാവുകയില്ല. അങ്ങനെ വേണം നമുക്ക് ഇതിൻ്റെ പരുവം. കാച്ചി എണ്ണ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതിനൊരു പരുവമുണ്ട്. ആ പരുവം കൂടിപ്പോയാലും കൊള്ളില്ല നമുക്ക് എണ്ണ. അപ്പോൾ ആ കറക്റ്റ് പരുവാകുന്ന വരെ നമുക്ക് എടുക്കണം. അതായത് നമുക്ക് ഈ വെള്ളം തിളച്ച് വെള്ളത്തിൻ്റെ അംശം നിൽക്കണം. അതായത് ഈ തിള നിന്ന് വരുമ്പോൾ നമുക്ക് പാകം അറിയാം. അതുപോലെ തന്നെ പാകം അറിയാൻ വേറൊരു ടിപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് അവസാനം പറഞ്ഞു തരാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിരിക്കുകയാണ്. ഈ തിള നിൽക്കുമ്പോൾ, അതായത് ഈ പതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ എണ്ണയുടെ പാകമാവും. അതല്ലെങ്കിൽ നമുക്ക് അരിമണിയില്ല, അരി രണ്ടു മൂന്നെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പാകമാകുമ്പോൾ അത് പൊട്ടും, ഡും ഡുംന്ന് പൊട്ടും ആ പാകമാവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചറിയാം കേട്ടോ ആ രണ്ട് രീതി ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പത നിൽക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് അരിമണി ഇട്ട് വെച്ചാൽ മതി, അത് പൊട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് പാകമായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് പാകമാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലൈറ്റ് പച്ച കളറായിരിക്കും. അപ്പോൾ നമ്മൾ കയ്യുണ്ണിയൊക്കെ ഇട്ടാൽ നല്ല കളർ കിട്ടും. പക്ഷെ കയ്യുണ്ണിയൊക്കെ ഇട്ടാൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കണം. എനിക്ക് കുറച്ച് അരിമണികൾ ഇട്ട് വയ്ക്കാം. അപ്പോൾ എണ്ണ പാകമാവുന്ന സമയത്ത് അരിമണികൾ പൊട്ടും.
അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ സമയമാകുമ്പോ. ഇനി ഫൈനലിലാട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ തീ നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരുന്നത്. അപ്പൊ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ആക്കിയിട്ട് ലോയിലിട്ടാണ് നമ്മളിത് കാച്ചിയെടുത്തത്. അപ്പൊ ഇപ്പോഴും ലോ ഫ്ലെയിം തന്നെ ആട്ടോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആവാറായിട്ടുണ്ട്. ഇപ്പൊ അതയിലൊന്ന് നിന്നാൽ മാത്രം മതി. അപ്പൊ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ട് കണ്ടോ. അപ്പൊ അതയിലൊക്കെ നിന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോ നമ്മൾ അധികമായിട്ട് അത് മൂപ്പിക്കാൻ പാടില്ല. അതുപോലെ അരിമണിയും പൊട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ അതേ നമ്മുടെ എണ്ണ ഇവിടെ അതേ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എണ്ണ തയ്യാറാകുമ്പോൾ ഒരു പാകം നോക്കാനുള്ളത്, നമ്മുടെ ഈ നമ്മൾ നെല്ലിക്കയും ഒക്കെ അരച്ചതിൻ്റെ പിശർ, അത് നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ അത് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിരിക്കണം. നല്ല എന്താ പറയുക, മുരുമുരാന്നിങ്ങനെ ഇരിക്കണം ആ ഒരു പാകം. അത് നോക്കാം കണ്ടോ, നല്ല മുരുമുരാന്നാണ്, നല്ല ചൂടാട്ടോ. ഇനി ഇത് ഇതിൽ തന്നെ വച്ചിട്ട് നമുക്ക് ചൂട് ഇതിൽ തന്നെ വയ്ക്കാം, പക്ഷെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം ഇനിയും ചൂടടിക്കാണ്ടിരിക്കാൻ. ഇനി ഇത് ഞാൻ നാളെ മാത്രമാണ് കുപ്പിയിലേക്ക് അരിച്ചു മാറ്റുള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങനെ തന്നെ വയ്ക്കും, നാളെ ഇത് ചൂടാറിയതിന് ശേഷമാണ് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് നാളെ എങ്ങനെയാന്ന് കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ ഇതേ. ഇപ്പം ഞാൻ പിറ്റേ ദിവസം കേട്ടോ ഇത് അരിക്കുന്നത്. അപ്പോൾ അതേ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരിക്കാൻ ശരിക്കും ഒരു തുണിയിലൊക്കെ ഇട്ട് അരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ അതിന് ഒരു അരിപ്പേ കൂടി തന്നെ അരിക്കുകയാണ്. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ പാത്രത്തിന് നയമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ ഇങ്ങനെ തന്നെ വച്ചേക്കും കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇറങ്ങുന്നവരെ ഇങ്ങനെ തന്നെ വച്ചേക്കും. എന്നിട്ട് അവസാനം നമുക്കിതൊരു തുണിയിട്ട് തുണിയിലേക്ക് ഇതിട്ടിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം നല്ലപോലെ. ഇപ്പം ഇതിൻ്റെ പരുവം ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല ക്രിസ്പിയാണ് കണ്ടോ. നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കണ്ടോ, നമ്മുടെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. ഇനി ഇത് അരിച്ചു വെച്ചതിന് ശേഷം ഞാനിതൊരു കുപ്പിയിലേക്ക് മാറ്റും. ഞങ്ങൾ സ്ഥിരം ഇവിടെ ഉപയോഗിക്കുന്ന കുപ്പിയിലെ എണ്ണ തീരാറായിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കണ്ടോ, കളർ കണ്ടോ, ഈ ഒരു കളറാണ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും ഇതേ ഈ ഒരു കളർ കണ്ടോ, എൻ്റെ കയ്യിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ലൈറ്റ് പച്ച, അതാണ് ഈ എണ്ണയുടെ കളറ് കണ്ടോ. എൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ കേട്ടോ, ഈ ഒരു ലൈറ്റ് പച്ച കളറാണ് എണ്ണയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.